ശബരിമലയാണ് വിഷയം. ശബരിമല ചിലർക്ക് സുവർണാവസരമാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം പറയാതെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഈ കുളം കലക്കൽ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. അപ്പോ സ്വാഭാവികമായിട്ട് ആ വിഷയത്തിൽ നമ്മൾ മുൻകൂട്ടി തന്നെ അഭിപ്രായം പറയേണ്ടതുണ്ട്. എല്ലാ സന്ദർഭത്തിലും ഇതിനെ ഒരു സുവർണാവസരമാക്കി കാണുക എന്നുള്ളതാണല്ലോ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് കരുതിയാണ്. എന്തായാലും നമുക്ക് തുടങ്ങാം. കുറച്ചുപേർ കാണുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ശബരിമല മണ്ഡലകാലം അടുത്ത മാസം ആരംഭിക്കാനിരിക്കെ എല്ലാ വർഷവും ഉള്ളതുപോലെ, അതായത് ഒരു വർഷവും മുടങ്ങാതെ ഈ വിഷയത്തെ മാധ്യമങ്ങൾ ചിലർ വാർത്തയാക്കുന്നുണ്ട്. അതിനെ മുൻനിർത്തിക്കൊണ്ട് മറ്റു ചിലർ കുളം കലക്കി ഈ മീൻ പിടിക്കാൻ പറ്റുമോ എന്നതിനെ സംബന്ധിച്ചുള്ള ചില പരിശ്രമങ്ങൾ നടത്തുകയാണ്. അത് പറയാതിരിക്കാൻ ഒരു പറ്റാത്തൊരു സാഹചര്യമാണ്. കഴിഞ്ഞ മണ്ഡലകാലം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെയാണ് വല്ലാത്ത തിരക്ക്, അനിയന്ത്രിതമായതിന്റെ ഭാഗമായിട്ട് ശബരിമല കേന്ദ്രീകരിച്ചിട്ട് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടായി. ഭക്തജനങ്ങൾ മണിക്കൂറുകൾ കാത്തു നിൽക്കുന്ന അല്ലെങ്കിൽ ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ശബരിമലയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് തുടർച്ചയായിട്ട് ഡ്യൂട്ടി ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അതായത് 2016 വരെ 2016-17 കാലഘട്ടം വരെ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് 15 ദിവസം 30 ദിവസമൊക്കെ തുടർച്ചയായിട്ട് ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്ത ഒരു അനുഭവത്തിൽ ഞാൻ പറയുന്ന ഓരോ തവണയും പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. കാര്യം ഈ സംഘികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ചില മാധ്യമങ്ങൾ, അവരെ കൂടുതൽ പിന്താങ്ങി നിൽക്കുന്ന മാധ്യമങ്ങളുണ്ടല്ലോ, ഇവരെ സംബന്ധിച്ച് ഒരു കാര്യമേ ഉള്ളൂ, ഇതിനെ കേന്ദ്രീകരിച്ച് വാർത്തകൾ കിട്ടണം, അതിനെ സംബന്ധിച്ച് പ്രതിഷേധം ഉണ്ടാക്കണം, മാധ്യമങ്ങളിലൂടെ അവരുടെ മുഖം കാണിക്കണം. ഇതിനപ്പുറത്തേക്ക് ആ ബുദ്ധിമുട്ടുന്ന ഭക്തരല്ല അവരുടെ പ്രശ്നം, ഒരിക്കലും അതല്ല. അതൊരു രാഷ്ട്രീയ എലമെന്റാണ്. എല്ലാ തവണയും വരുമ്പോൾ അവരുടെ നോട്ടം, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഏറ്റവും വരുമാനമുള്ളൊരു ക്ഷേത്രമാണ് ശബരിമല, എല്ലാവർക്കും അത് അറിയാതാണ്. ഇതാണ് അവരുടെ പ്രശ്നം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുമാനം കുറഞ്ഞ് എത്രയോ ക്ഷേത്രങ്ങളുണ്ട്. അവിടെ എവിടെയെങ്കിലും പോയി കിടന്ന് തള്ളുന്നു കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ ഇവിടുത്തെ ചെലവുകളെല്ലാം ഞങ്ങൾ മാസാമാസം കൊടുത്തോളാം. ഇപ്പോ കൊറോണ കാലഘട്ടം കഴിഞ്ഞുപോയി, ക്ഷേത്രങ്ങളിൽ എല്ലായിടത്തും വരുമാനങ്ങൾ നിലച്ച് ആരും പോകാതിരുന്ന സന്ദർഭങ്ങളിൽ ഒരു പ്രശ്നവുമില്ല. അപ്പോ പൈസയാണ്, അത് ഏത് ആരാധനാലയം നോക്കിയാലും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, കാശാണ് പ്രശ്നം. ഇപ്പോ പള്ളിത്തർക്ക യാക്കോബായ ഓർത്തഡോക്സുകാർ തമ്മിൽ പള്ളിത്തർക്കം നടക്കുകയാണ്. ഞങ്ങളുടെ പള്ളി വിശ്വാസികൾക്ക് ആരാധനയാണ് വേണ്ടത്. അത് സമയം ഫിക്സ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം, പക്ഷെ അത് പറ്റില്ല. അവിടുത്തെ വരുമാനം, അവിടുത്തെ ഇത്രയും വലിയ സ്ഥാപന ജംഗമോ വസ്തുക്കളുടെയൊക്കെ വാല്യൂ നോക്കുമ്പോൾ അത് നമുക്ക് കിട്ടണം. അതാണ് ഇവരുടെ ഉള്ളിലിരിപ്പ്. ആ ഉള്ളിലിരിപ്പാണ് മനസ്സിലാക്കേണ്ടത്. ശബരിമല കേന്ദ്രീകരിച്ച് ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ, വേണമെങ്കിൽ ഒന്നും അറിയാതെ കൈയും കെട്ടിയിരുന്നതിന് ശേഷം ഇതിപ്പോ നടക്കട്ടെ എന്ന് വിചാരിക്കാം. ഈ സ്പോട്ട് ബുക്കിംഗുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ പ്രശ്നം ഉണ്ടായിട്ടിരിക്കുന്നത്. സ്പോട്ട് ബുക്കിംഗിന് ഒരു പരിധി ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. കാര്യം സ്പോട്ട് ബുക്കിംഗിലൊക്കെ വന്നു കഴിഞ്ഞ് അനിയന്ത്രിതമായിട്ട് ആളെ കടത്തി വിട്ടുകൊണ്ടിരുന്നാൽ ഉണ്ടാകുന്ന പ്രശ്നം, ഒരു പ്രദേശത്ത് താങ്ങാൻ പറ്റുന്ന ആൾക്കാരല്ലേ അങ്ങോട്ട് കടത്തിവിടാൻ പറ്റുള്ളൂ. അവിടെ മുകളിൽ എന്തെങ്കിലും അപകടം ഉണ്ടായാൽ, നേരത്തെ അറിയാലോ മകരവിളക്കുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അപകടത്തെ തുടർന്ന് 101 പേരാണ് പുൽമേടിൽ പൊലിഞ്ഞത്. അന്ന് ഒരു അക്ഷരം മിണ്ടണ്ടായിരുന്നല്ലോ ഇവർക്കൊന്നും. അന്ന് വരെ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാവർക്കും അറിയാലോ. അപ്പോ അപകടം വരാതിരിക്കാൻ വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയേ മതിയാകുള്ളൂ. പിന്നെ ചിലർക്ക് ഇത് സുവർണാവസരമാണ്. അത് അവർ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ശ്രീധരൻപിള്ള തന്നെ പറഞ്ഞിട്ടുണ്ട്, ശബരിമല നമുക്ക് കിട്ടിയ സുവർണാവസരമാണ്. എന്താണ്? കുളം കലക്കി മീൻ പിടിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ലക്ഷ്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ ഗവൺമെന്റ് ജാഗ്രത പുലർത്തും. കാര്യം ഒരു വിശ്വാസി ഏത് ഇതായിക്കോട്ടെ, ഇപ്പോ ആറ്റുകാൽ പൊങ്കാല നടക്കാറുണ്ട്, ഇവർക്ക് പ്രശ്നമില്ല. അവിടെ സംഘികളുടെ വായ തുറക്കാറില്ല. കാര്യം എന്താണെന്ന് അറിയോ? അത് ഒരു ട്രസ്റ്റിന്റെ കീഴിലിരിക്കണം. ആ ട്രസ്റ്റ് നമ്മളുമായിട്ട് അടുപ്പമുള്ളതുകൊണ്ട് അവിടുത്തെ വരുമാനത്തെക്കുറിച്ച് വേവലാതിയോ അതിനെക്കുറിച്ച് യാതൊന്നും അവർക്ക് പ്രശ്നമല്ല. പക്ഷെ അവിടുത്തെ ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് എന്തെല്ലാം സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, അവിടെ അലമ്പ് ഉണ്ടാക്കാൻ പോകില്ല. അവിടെ ടൈപ്പാണ്. ഇത് ഗവൺമെന്റിന്റെ ദേവസ്വം ബോർഡിന്റെയിലേക്കാണ് ഈ അമ്പലം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ചൊറിച്ചിലിന് കാര്യം. ഇതിനകത്ത് ഇത് ഇവരെ കൈവശം എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കാൻ വേണ്ടി വല്ലാത്ത പരിശ്രമം നടത്തുന്നുണ്ട്. എങ്കിൽ തൃശൂർ ദേവസ്വം തിരുവമ്പാടി കണ്ടല്ലോ, ഇപ്പോ അവിടുത്തെ ക്ഷേത്ര സ്വത്ത് എഴുതി വിൽക്കാൻ പോവുകയാണ്. ആ രീതിയിലാണ് വിറ്റ് പുട്ടടിക്കുന്നത്. അതായത് അമ്പലം വിഴുങ്ങികളാണ്. അമ്പലങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടേതാണ്. ഇവിടെ വരുന്ന വിശ്വാസികളുടെ പൈസ ഞങ്ങൾക്കാണ്. അത് ആ കുടുംബ, മറ്റേ അവർ പറയാറില്ലേ, ഇവർ ഞങ്ങളുടെ കുടുംബാവകാശം പോലെ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ ശബരിമലയുമായി കേന്ദ്രീകരിച്ച് ഈ സർക്കാർ കഴിഞ്ഞ 8 വർഷത്തിനിടെ സുപ്രീം കോടതി വിധി വന്ന സമയത്ത് അത് നേരിട്ടതാണ്. അതിനുശേഷവും ആ വിധിയുമായി ബന്ധപ്പെട്ട നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ തവണയും ഈ
ക്രമാതീതമായ ആൾക്കൂട്ടം ഉണ്ടായതിനപ്പുറം മറ്റെന്ത് പ്രശ്നമാണ് അവിടെ ഉണ്ടായത്? ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇവർക്കപ്പോ കുളം കലക്കാൻ പറ്റുന്നില്ല. അവിടെ പോയിട്ട് നിങ്ങൾ കണ്ടതല്ലേ ആചാരം, നേരെ ഇരുമുടിക്കെട്ടില്ലാതെ ഈ 18-ാം പടി കയറാൻ പാടില്ലെന്നാണ് അവിടുത്തെ ഒരു ആചാരം. ആ വത്സന്തില്ലങ്കരി എന്ന് പറയുന്ന സംഘി എന്താണ് ചെയ്തത്? അവർക്ക് ആചാരം ലംഘിക്കാം. വടക്കുനാഥ ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഇവരുടെ പരിപാടി നടത്താൻ വേണ്ടി അതിന്റെ ശ്രീമൂലസ്ഥാനത്ത് നിൽക്കുന്ന ആലിന്റെ കൊമ്പരങ്ങ, അതുവരെ ശിവജട, അത് അവർ മുറിച്ചു കഴിഞ്ഞാൽ ശിവജടയല്ല, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ അത് മുറിക്കാം. അപ്പോ വിശ്വാസം വിറ്റ് ജീവിക്കുന്നവരാണ്. വിശ്വാസം മാത്രമാണ് ഇവരുടെ പിടിവള്ളി. ശബരിമലയുമായി ബന്ധപ്പെട്ട് അവിടെ പ്രാർത്ഥിക്കാൻ പോകുന്നവർ അത് വിശ്വാസികളാണ്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കേണ്ട കാര്യങ്ങൾ, കാര്യം ഇവരൊന്നും അവിടെ കാണത്തില്ല. ഇവർക്ക് അവിടെ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറ്റി ഒരു രക്തസാക്ഷിയെ പോലെ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ട് ഈ നാട് നീളെ ആഘോഷിക്കണം. ഇതാണ് ഇവരെല്ലാ തവണയും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. എന്തെങ്കിലും ഒരു ദുരന്തം അവിടെ ഉണ്ടായി കിട്ടി, എങ്ങനെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ, സത്യം പറഞ്ഞാൽ അയ്യപ്പ പോലും ഇവരുടെ കൂടെ ഇല്ലെന്നാണ് അത് മനസ്സിലാക്കേണ്ട കാര്യം. ഒരു വിശ്വാസി അല്ലാത്ത ഒരു നിലയ്ക്ക് ഞാൻ പറയണം, ഞാനൊരു വിശ്വാസി അല്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട്. പക്ഷെ വിശ്വാസങ്ങളുടെ ഞാൻ ഹനിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കാര്യം ഒരു മനുഷ്യനെ സംബന്ധിക്കുന്നിടത്തോളം നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള സമാധാനം കിട്ടാൻ ഇവിടെ പോകണം, നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങൾ പോകണം എന്ന് പറയുന്ന ആളാണ്. കാര്യം ഒരു മനുഷ്യനെ സംബന്ധിക്കുന്നിടത്തോളം മനസമാധാനം എന്ന് പറയുന്നതും ഒരു മാനസിക സന്തോഷം എന്ന് പറയുന്നത് അത്യന്താപേക്ഷ്യമാണ്. അവിടെ പോയാലാണ് അല്ലെങ്കിൽ ശബരിമല പോയി ഒരു ദർശനം നടത്തിയാൽ നിങ്ങൾക്ക് അത് കിട്ടുമെന്നും നിങ്ങൾക്ക് അതൊരു സംതൃപ്തി തരുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണമെന്നേ. നിങ്ങളത് ചെയ്യണമെന്നുള്ള കാര്യം 100% ഞാൻ കൂട്ടുന്നത്. പക്ഷെ അവിടെയാണ് സകലതും എന്ന് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാര്യം അത് ഓരോരുത്തരുടെ വിശ്വാസം. കാര്യം മനുഷ്യൻ ഈ ഭൂമുഖത്ത് പ്രതീക്ഷകളാണ്, സമാധാനമാണ് ഒക്കെയാണ് വേണ്ടത്. അത് കിട്ടുന്ന ഇടങ്ങളിൽ പോയി അവൻ അത് നേടുന്നത്, അത് വെച്ച് കാശടിക്കാൻ ശ്രമിക്കുന്നവരെ മാത്രമാണ് നമ്മൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എതിർക്കുന്നത്. കാര്യം ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിക്കുന്നിടത്തോളം ഒരു കാര്യം, അവർക്ക് ആ മേഖലയിൽ കൈവച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കാത്തവരാണ്. കാര്യം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇടപെടേണ്ടത് ഒരു സർക്കാർ സംവിധാനത്തിന്റെ ഉത്തരവാദിത്തമാണ്, മറ്റവർക്കതല്ല. ആ സന്ദർഭത്തിൽ ഓരോ സീസൺ വരുമ്പോൾ ഓരോ മേഖലയിൽ നിന്ന് നമുക്ക് എത്ര ഒപ്പിക്കാൻ പറ്റും, നമുക്ക് എത്ര ചിക്കിലി അവിടെ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റും, ഇതൊക്കെ മാത്രമേ ചിന്തയുള്ളൂ. അല്ലാതെ വിശ്വാസികൾക്ക് വേണ്ടി അവർ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ വരുമാനമില്ലാത്ത ക്ഷേത്രങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിനോ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പോയിട്ട് അങ്ങോട്ട് ആ വഴിയെങ്കിലും നടക്കാറുണ്ടോ? അതൊന്നും നടക്കാറില്ല. എവിടെയെങ്കിലുമൊക്കെ ആള് വരുന്നുണ്ടോ, കുറച്ച് സമ്പത്തുണ്ടോ അവിടെ, അല്ലെങ്കിൽ പണം വരുന്നുണ്ടോ, വരുമാനം ഉണ്ടാകുന്നുണ്ടോ, ഉടനടി ചൊറിച്ചിൽ വരും. അപ്പോ വിശ്വാസികളെ സംബന്ധിക്കുന്നിടത്തോളം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടത് ഒരു വരുന്ന മണ്ഡലകാലം അവിടെ പോയി ഒരു നല്ല ദർശനം കിട്ടണം, നല്ല പോലെ പ്രാർത്ഥിക്കണം, നിങ്ങളുടെ അയ്യനെ ഒന്ന് വിശാലമായി കണ്ട് നിങ്ങളുടെ ഒരു വർഷത്തെ വ്രതം നോറ്റിരുന്ന കാര്യങ്ങൾ അതൊരു സംതൃപ്തികരമായി ചെയ്തിട്ട് പുറത്തു വരണം. ഇത്രയല്ലേ ഉള്ളൂ. അത് ചെയ്യും ഈ സർക്കാർ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ സുരേന്ദ്രന്റെ കാര്യം, സുരേന്ദ്രൻ ഇത് സുവർണാവസരമായിട്ടൊക്കെ ചെന്നു കഴിഞ്ഞാൽ 274 കേസാണ് ഇപ്പോൾ കോടതികളിലുള്ളത്. ഇനി താങ്ക മുടിയാതെ തമ്പി എന്നാണ് പറയാനുള്ളത്. കാര്യം ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല ഇവിടെയൊക്കെ കയറി വേലയിറക്കി കഴിഞ്ഞു. കാര്യം അന്ന് അവിടെ ചെന്ന് സ്ത്രീയുടെ തലയിലാണ് തേങ്ങ എറിയാൻ വേണ്ടി യോമാര് തയ്യാറായത്. അമ്മാതിരി സ്വഭാവമാണ്. വിശ്വാസി അവരുടെ പ്രശ്നമല്ല. വിശ്വാസിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എന്തായിരിക്കും? അക്രമകാരിയായിരിക്കില്ല, സമാധാന പ്രിയരായിരിക്കും. ഇവരെങ്ങനെയാണ് അവിടെ കയറി അക്രമങ്ങൾ കാണിക്കാൻ വേണ്ടി തയ്യാറാകുന്നത്? സുരേന്ദ്രൻ തന്നെ കണ്ടിട്ടില്ലേ ശബരിമലയിൽ അവിടെ ഇവർക്ക് വേണ്ടി അവിടെ സുരക്ഷ ഒരുക്കാൻ എന്നുള്ള നിലയ്ക്കൊക്കെ ഈ നടന്നു പോകുന്ന വഴികളിൽ, മല ചവിട്ടുന്ന വഴികളിൽ നിന്നിട്ട് ഹാൻഡ്സ് ചുരുട്ടി ചുണ്ടിന്റെ ഇടയിൽ വെക്കുന്ന ദൃശ്യം നിങ്ങൾ കണ്ടതല്ലേ? ഇതാണോ വിശ്വാസി? വ്രതം നോറ്റ് ചെന്നിരുന്നിട്ട് അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റിന് അനുസരിച്ച് ഇതൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. ബാക്കി ആരെങ്കിലും ചെയ്താലോ, ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഭാഗത്താണെങ്കിൽ, അയ്യോ ആചാര ലംഘനം, കണ്ടോ ഹിന്ദുവിന്റെ വിശ്വാസം നശിപ്പിക്കുന്നതെന്ന് പറയുന്നത്. ഇത് സ്വന്തമായിട്ട് ഹാൻഡ്സ് വെച്ചുകൊണ്ട് നിൽക്കാം, ഒരു പ്രശ്നവുമില്ല. അവർക്ക് വേണമെങ്കിൽ ഈ വ്രതത്തിന്റെ പേരിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാം വ്രതത്തിന്റെ പട്ടികയിൽ നിന്ന് മാറ്റി നിർത്തും. ഇങ്ങനെ കാപട്യമാണ്. ആ കാപട്യം കാണിച്ചുകൊണ്ട് ശബരിമലയിൽ കയറി വിളവിറക്കാൻ നിന്ന് ഒരു സംഘിയും കരുതണ്ട. സംഘി അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ സംഘികളുടെ ഊപ്പാട് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അന്നത്തെ കാലഘട്ടത്തിൽ കുറെയേറെ സംഘികൾ പെട്ടിട്ടുണ്ട്, കുറെ മോഹങ്ങളുമായിട്ടൊക്കെ നടപ്പുണ്ട്. രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വേറൊരു വടുവനുണ്ട്. ആ മഹാനാണ് എന്ത് ചെയ്തിട്ടുള്ള? ആദ്യമായിട്ട് ആഹ്വാനം ചെയ്തു, അകത്തു പോയി രക്തം ഇറ്റിച്ച് വീഴ്ത്തും, മൂത്രമൊഴിക്കും, ഇതൊക്കെയാണ് പറഞ്ഞത്. എങ്ങനെ ഒരു വിശ്വാസ കേന്ദ്രത്തിൽ ചെന്നിട്ട്? പിന്നെ സ്ത്രീ കയറുന്നതും കയറാത്തതൊക്കെ കോടതികൾ തീരുമാനിക്കട്ടെ. എന്റെ വിശ്വാസ പ്രകാരമാണെങ്കിൽ ഞാൻ അതിനെ പിന്തുണയ്ക്കുന്ന കൂട്ടത്തിലാണ്. എങ്ങനെ സ്ത്രീ കയറേണ്ടതല്ലേ? എല്ലാവരും എല്ലായിടത്തും പോട്ടെന്നേ, ഒരു മനുഷ്യ ജീവിതമേ ഉള്ളൂ. ആ മനുഷ്യ ജീവിതത്തിന്റെ ഇടയിൽ അവരവിടെ പോരുത്, ഇവർ ഇവിടെ പോരുത്, ചൊവ്വയിൽ വരെ മനുഷ്യൻ പോകാൻ പോകുന്ന കാലഘട്ടത്തിലാണ് ഇങ്ങനെ ചിലരൊക്കെ ഈ ഒരു പഴഞ്ചൻ തീരുമാനങ്ങളിലൊക്കെ നിലനിൽക്കുന്നത്. അതൊക്കെ
ഒരു ഘട്ടം കഴിയുമ്പോൾ ഇപ്പോഴത്തെ പുതിയ തലമുറ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്, കുറച്ചുകൂടിയൊക്കെ കഴിയുമ്പോൾ അവർ തന്നെ ഇതിനെ ഈ അലിഖിത നിയമങ്ങളെല്ലാം പൊളിച്ചെഴുതി പൊളിച്ചെഴുതി സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു കാലം കൂടിയൊക്കെ ഈ രീതിയിൽ ഇതിനെ തടഞ്ഞു വെക്കാം, പ്രതിരോധിച്ചു വെക്കാം. പക്ഷെ സമ്മർദ്ദം ശക്തമാണ്. അപ്പർ സൈഡിൽ നിന്ന് അവരെന്താ പോയാ കുഴപ്പമെന്നുള്ള ചോദ്യങ്ങൾ അതിശക്തമായി ഉയർന്നു വരുന്ന കാലമൊന്നും വിദൂരമല്ല. പിള്ളേരെയൊക്കെ സംബന്ധിക്കുന്നിടത്തോളം അവരെ ഈ പഴഞ്ചൻ ആശയങ്ങളോട് ഒരംശം പോലും നിലനിൽക്കാൻ തയ്യാറാകാത്ത ഒരു തലമുറയാണ് ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ നമ്മൾ ആരും ഒന്നും ചെയ്തിട്ടല്ല. കാലം അവരോട് ആവശ്യപ്പെടുന്നത്, കാലം ചെയ്തു കൊടുക്കുന്ന സൗകര്യങ്ങളെല്ലാം അവരെ സംബന്ധിക്കുന്നിടത്തോളം സ്ത്രീ പുരുഷ വകഭേദം പോലും ഇല്ല. കാര്യം ഇന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഡ്രസ്സിങ്ങിന് എന്ത് വ്യത്യാസമുള്ളത്? പണ്ട് കാലഘട്ടത്തിൽ രണ്ടുപേർക്ക് രണ്ട് ടൈപ്പ് ഡ്രസ്സിങ്ങുകൾ ഉണ്ടായിരുന്നു. ഇന്ന് എന്താണ് വ്യത്യാസം? ആൺകുട്ടിയും പെൺകുട്ടിയും ധരിക്കുന്നതെല്ലാം ഒരുപോലെയാണ്. ഹെയർ സ്റ്റൈൽ പോലും ചില ബോയ്കട്ടുകളായിട്ട് ചില പെൺകുട്ടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈക്വൽ ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ മാറി വരാനൊക്കെ കുറച്ചുകൂടിയൊക്കെ സമയം പിടിക്കുമായിരിക്കും. പക്ഷേ അതുവരെ അവിടെ കയറി എല്ലാ തവണയും രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിളവെടുക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒരു വിശ്വാസിയെ മറയാക്കിക്കൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ പിടിച്ചുകൊണ്ട് നമുക്കിവിടുത്തെ രാഷ്ട്രീയം നേടിക്കളയാൻ വേണ്ടി ഇമാതിരി ഊളത്തരങ്ങൾ കാണിക്കാൻ നിൽക്കണ്ട. അവിടെ വെർച്വൽ ക്യൂവിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സ്പോട്ട് ബുക്കിങ്ങിനെ സംബന്ധിച്ചൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉചിതമായിട്ടുള്ള തീരുമാനം തന്നെ ഉണ്ടാകും. ഇപ്പോൾ തൃശൂർ പൂരം തന്നെ കണ്ടില്ലേ, ഇവർ കലക്കിയതാണെന്ന് ബോധ്യപ്പെട്ടില്ല. കലക്കിയെന്ന് പറഞ്ഞാൽ വെടിക്കെട്ടിന്റെ കാര്യം, ബാക്കി ഒരു കാര്യത്തിനും പ്രശ്നം വന്നില്ല. ഇവർക്ക് ഉദ്ദേശമെന്ന് പറഞ്ഞാൽ ചില ഇടങ്ങളിൽ കയറിക്കൂടി ആൾക്കാരെ പെട്ടെന്ന് മാസമായിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ എന്തെങ്കിലും അവസരമുണ്ടോ എന്ന് നോക്കുക. അതിനപ്പുറത്തേക്ക് വിശ്വാസമൊക്കെ ഇവരെ സംബന്ധിക്കുന്നിടത്തോളം ഒരു തരത്തിലും ആത്മാർത്ഥതയില്ലാത്ത കാര്യം. ഇതുമായി ചേർന്ന് നിൽക്കുന്നവർക്കറിയാം ഇതൊക്കെ ഒരു ബിസിനസ് താല്പര്യമാണെന്നുള്ള കാര്യം. അതിനപ്പുറത്തേക്ക് അതിനൊരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയുന്നില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു നല്ല വിശ്വാസി, ഞാൻ എന്നോട് ചേർന്ന് നിൽക്കുന്നവരോട് പറയാനുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ഒരു സാമ്പത്തികമില്ലാത്തൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക ആണെന്ന് ഒന്ന് നിങ്ങൾ ആക്ഷേപിക്കാൻ വേണ്ടിയല്ല, സ്വയം ചിന്തിക്കുക. നിങ്ങൾ സാമ്പത്തികമല്ലാത്ത ഇല്ലാത്ത ഒരു പാവപ്പെട്ടവരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നല്ല സാമ്പത്തികമല്ലാത്ത ഒരു വ്യക്തിയുണ്ട്. ക്ഷേത്ര കമ്മിറ്റികളായിക്കോട്ടെ, പള്ളിക്കമ്മിറ്റികളായിട്ടോ, എവിടെ ആയിക്കോട്ടെ, അയാൾ നല്ലൊരു വിശ്വാസിയാണ്, കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ്, ഒരു അധികാരവും ഒരു പാവപ്പെട്ടവരാണ്. ഏതെങ്കിലും കമ്മിറ്റിയിൽ അയാളെ മെമ്പറായിട്ട് എടുക്കും, കീ പോസ്റ്റ് ഇരുത്തും. നിങ്ങളൊന്ന് ആലോചിച്ച്, ചിലപ്പോഴേ ഉള്ളൂ, അത്രയേ ഉള്ളൂ ഇതിന്റെയൊക്കെ കാര്യം. നല്ലൊരു വിശ്വാസിയല്ല എല്ലായിടത്തും പ്രശ്നം. അവന് പൈസയും വേണം, ഒന്നുകിൽ അധികാരം വേണം. ഈ രണ്ട് സംഭവങ്ങൾ ഇല്ലാത്തവനെല്ലാം വെറും പാഴ് വിലയാണെന്ന്, ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കാത്തതിന്റെ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിലൊക്കെ കണ്ണടച്ച് എല്ലാ കാര്യത്തിനും ഓ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരു കുളം കലക്കാനും വിഷം കലക്കാനും വേണ്ടി മാത്രമാണ് ഈ സംവിധാനത്തേക്ക് ഇവർ ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക, ഈ ഒരു നമ്പരുമായിട്ടൊക്കെ വരികയാണെങ്കിൽ ഓരോ വിശ്വാസിയും ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് വേണ്ടത് മണ്ഡലകാലത്തിൽ നിങ്ങളുടെ സൗകര്യപ്രദമായിട്ട് ബുദ്ധിമുട്ടാതെ മുകളിൽ പോയി ആ ദർശനം നടത്തി തിരിച്ചു വരിക എന്നാണ്. അതിനു വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ പല തരത്തിലുള്ള പച്ച നുണകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും. ആ നുണകളെയെല്ലാം നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. എന്ത് മാറ്റങ്ങൾ അവിടെ കൊണ്ടുവരുന്നുണ്ടോ? കഴിഞ്ഞ തവണ പോയി 9 മണിക്കൂർ വരെ ബുദ്ധിമുട്ടിയ സമയത്ത് എവുമാരൊക്കെ എവിടെയായിരുന്നു? ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനെങ്കിലും അവിടെ വന്നായിരുന്നു. അവിടെ പല ആൾക്കാരുമായിട്ട് കച്ചവടം നടത്തിയിട്ട് അല്ലെങ്കിൽ അവരുമായിട്ട് കൈകോർത്തിട്ട് പല കാര്യങ്ങളും വില കുറച്ച് അവിടെ എത്തിച്ച് അവിടെ ചില കുളം കലക്കൽ പരിപാടി ഇവിടെ ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. പിന്നെ ഈ ഒരു സന്ദർഭത്തിൽ അതിനെക്കുറിച്ചൊന്നും ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ വേണ്ടി പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് പറയുകയാണ്, ഈ ഒരു മണ്ഡലകാലം എല്ലാ വിശ്വാസികളെ സംബന്ധിക്കുന്നിടത്തോളം അവിടെ പോകുന്നത് ബുദ്ധിമുട്ടാണല്ല, അവിടുത്തെ പ്രയാസങ്ങൾ, അതായത് മല കയറുന്ന ബുദ്ധിമുട്ടുകൾക്ക് അപ്പുറം രോഗികൾ, കുഞ്ഞുങ്ങൾ, പിന്നെ അസുഖബാധിതരായിട്ടുള്ളവർ, നിരവധി പേർക്ക് അവിടെ വെച്ച് തന്നെ ജീവഹാനി സംഭവിക്കുന്നുണ്ട്. അത് പലപ്പോഴും മല കയറി ഹൃദ്രോഗമുള്ളവർക്കൊക്കെ സംഭവിക്കുന്നുണ്ട്, നമ്മൾ അറിയാതെ പോകുന്നതാണ്. അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ പരമാവധി കുറച്ചുകൊണ്ട് ഒരു ദർശനത്തിന് ചെല്ലുന്ന എല്ലാ മനുഷ്യരുടെയും നീതിയുക്തമായിട്ടുള്ള ആവശ്യമാണ് ഒന്ന് കണ്ട് തൊഴുക എന്നുള്ള കാര്യം. അത് വേണോന്ന്, അത് ചെയ്യാൻ വേണ്ടിയാണ് ക്രമീകരണങ്ങളെ കുറിച്ച് ആലോചിക്കുന്നത്. അത് മറ്റില്ല, വിശ്വാസികളെ തടയാൻ പോകുന്നു എന്നൊക്കെ രീതിയിൽ പച്ച കള്ളങ്ങളൊക്കെ പറയാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കൂടെ കയറ്റി വിട്ടിട്ട് അവിടെ അപകടം ഉണ്ടാവട്ടെ, അവിടെ അപകടം ഉണ്ടാകണം. നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. വരുന്നവരെ എല്ലാം അങ്ങോട്ട് കയറ്റി വിട്ടിട്ട് എന്ത് ചെയ്യണം? അവിടെ പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പുറത്തിറങ്ങി വേല ഇറക്കാം. ആ ഒരു പരിപാടിയെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യത്തിനനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ബുദ്ധിമുട്ടിയോ കുച്ചങ്ങളെ കൊണ്ടുവന്ന് ദർശനത്തിന് പോകുമ്പോൾ ഒന്നും വേണ്ട എന്ന് പറയുന്നവർക്ക് നിങ്ങളെക്കുറിച്ച് ഒരു ഉത്തരവാദിത്വമില്ല. അപ്പോൾ വിശ്വാസികളായിട്ടുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു സുവർണാവസരമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ വിശ്വാസികളെ ശബരിമലയെ പിടിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ മാറ്റിയിട്ട് നമുക്ക് അനുകൂലമാക്കാം. അല്ലാതെ അതിനപ്പുറത്തേക്ക് വിശ്വാസ കേന്ദ്രങ്ങളോ വിശ്വാസികളായിട്ടുള്ളവരോടോ ഒന്നും ഒരംശം പോലും ഇവർക്ക് ആത്മാർത്ഥതയില്ല എന്നുള്ളത് വസ്തുതയാണ്. സവർണത ഒളിച്ചു കടത്താൻ വേണ്ടി ഒരു രാഷ്ട്രീയം അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിവിടുത്തെ പാവപ്പെട്ട
വിശ്വാസികളായിട്ടുള്ളവർക്ക് അറിയാൻ കഴിയില്ല. നമ്മൾ എത്ര പറഞ്ഞാലും അത് മനസ്സിലാവില്ല. അനുഭവത്തിലൂടെ വന്നാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാകുള്ളൂ. അപ്പോ തിരിച്ചറിയുക കാപട്യമാണ്. ഈ ഒരു ശബരിമലയെ കലക്കാൻ വരുന്നവരെ നമ്മൾ തന്നെ മറുപടി കൊടുക്കുക. അവിടെ പോകുന്ന ദിവസം ബുദ്ധിമുട്ടിയാൽ നിങ്ങൾ ഞങ്ങൾക്ക് വരുമ്പോൾ നിൽക്കുകയോ. പലരും കളഞ്ഞിട്ടിറങ്ങി പോകണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് അതും വാർത്തയാണ്, കണ്ടല്ലോ. ദർശനം കിട്ടാതെ മടങ്ങി, ദർശനം കിട്ടാതെ മടങ്ങി. അവിടെ ഈ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ആള് ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അവിടെ എന്താണ് ചെയ്യേണ്ടത്? അവിടെ പോലീസുകാരോ ആരോ എന്തോ ആയിക്കോട്ടെ, ഒരു സ്ഥലത്ത്, ഒരു പ്രത്യേക സ്ഥലത്ത് ഇത്ര ആളെ കൊള്ളുകയുള്ളൂ. അതിനേക്കാൾ കൂടുതൽ ആളെ കയറ്റിവിടാൻ പറ്റും? പറ്റത്തില്ല. അത്രയേ ഉള്ളൂ അതിന്റെ ബേസിക് കാര്യം. അപ്പോ വിശ്വാസികളെ സംബന്ധിക്കുന്നിടത്തോളം ഓരോ ദിവസത്തെയും അവിടെ നിന്ന് വരുന്ന അറിയിപ്പിനെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ക്രമീകരണങ്ങൾ കൃത്യമായി പാലിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങൾ ആ പോകുന്ന മണ്ഡലകാലത്ത് നിങ്ങളുടെ ദർശനത്തിന് തന്നെ കൂടുതൽ സഹായകരമാകുമെന്ന് പറയുകയാണ്. അതിൽ രാഷ്ട്രീയം കലർത്താൻ നിങ്ങൾ ശ്രമിക്കുന്നത് എന്തിനെന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയല്ല, തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഈ ക്രമാതീതമായ തിരക്കിനപ്പുറം നിങ്ങൾക്ക് അവിടെ മറ്റൊരു തരത്തിലും പരാതികൾ ഉയർന്നിട്ടില്ല. എന്തുകൊണ്ട് ഉയരാത്തെ? ഇവരവിടെ കയറിയിരുന്നെങ്കിൽ, ഇവരവിടെ വേണ്ട രീതിയിൽ കയറ്റിയിരുന്നെങ്കിൽ ഇതിനകത്ത് ഇഷ്ടംപോലെ പ്രശ്നം ഉണ്ടാക്കിയത്. ഇവരെയൊന്നും അവിടെ അങ്ങോട്ടേക്ക് വേണ്ടത്ര രീതിയിൽ പരിഗണിക്കാതെ മാറ്റി നിർത്തിയിരിക്കുന്നതാണ് ഈ രീതിയിൽ സുഗമമായിട്ട് കാര്യങ്ങൾ നടക്കുന്നത്. അതിനിടയിലാണ് കഴിഞ്ഞ തവണ കൊറോണ കഴിഞ്ഞിട്ടുള്ള കാലഘട്ടം വരുമ്പോൾ മാസമായിട്ട് ആൾക്കാർ വന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് പലരും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള മാറ്റങ്ങൾക്കാണ് സർക്കാരും ദേവസ്വം ബോർഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ വ്യാജ പ്രചരണങ്ങൾ കൊടുമ്പിരി കൊണ്ട് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ വഴി അയച്ചു തരാം. അതൊന്നും കണ്ണടച്ച് വിശ്വസിക്കരുത്. അത് നിങ്ങളെ പറ്റിക്കാനാണ്, തെറ്റിദ്ധരിപ്പിക്കാനാണ്, നിങ്ങളെന്ന വിശ്വാസിയെ വ്രണപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് അനുകൂലമായിട്ട് ചിന്തിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഒളിച്ചു കടത്തലായിട്ട് തന്നെ അതിനെ കാണണമെന്ന് പറയുകയാണ്. അപ്പോ കുറെ പേർ പ്രതിയെ സന്തോഷ് പി വി, സന്തോഷ് റോയൽ, ഉണ്ണി കെ കെ ഡി, നിഷാൽ കെ പി, ഹലോ എല്ലാവർക്കും. അപ്പോ കെ സുരേന്ദ്രന്റെ ഒരു വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട്. കെ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലൊക്കെ സുനിൽകുമാറെ നമ്മൾ പരിഗണിക്കാതിരിക്കണേ നല്ലത്. എന്ത് വെളിപ്പെടുത്തൽ സുരേന്ദ്രനൊക്കെ എന്നൊക്കെ പറയുന്നത് എന്നെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ. നമുക്ക് ആ ഒരാളെ ഇപ്പൊ ലൈവിൽ ഇരുന്നുകൊണ്ട് പറയേണ്ടത് ചില വീഡിയോകളിലൊക്കെ ഞാൻ പറയാറുണ്ട്. നമ്മൾ തൊലിച്ചു കഴിഞ്ഞാൽ കണ്ണു തീരുമെന്ന് പറഞ്ഞ കണക്കുള്ളതാണ് വെളിപ്പെടുത്തൽ. അത് തൊലിച്ചു ഒലിച്ച് വരുമ്പോൾ അയാൾക്കുള്ള പേര് കണക്ക് തന്നെയാവും. അതുകൊണ്ട് അതിനൊന്നും നമ്മൾ വെളിപ്പെടുത്തലിന്റെ പുറകിലൊന്നും പോവാതിരിക്കുക. അവരെ സംബന്ധിക്കുന്നിടത്തോളം ഇത്രയും കാലം ഇപ്പോ ഇന്ത്യ ഒട്ടാകെ നിങ്ങൾ എടുത്തു നോക്കും. ശിവജി പ്രതിമ കിട്ടി 3200 കോടി രൂപയാണ്. വീണ് നാമാവിശേഷമായില്ലേ, എത്ര പേര് ചർച്ച ചെയ്തു. വലിയ പാരമ്പര്യം പേറി ഈ രാജ്യത്തിന്റെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരിലേക്ക് കൊടുത്ത് പട്ടിണി മാറ്റി അവന്റെ ജീവിത നിലവാരം ഉയർത്തേണ്ട പണമാണ്. അതിനെ കൊണ്ടുവന്ന ഒരു പ്രതിമ കെട്ടിവെച്ച് വീണ് നാമാവിശേഷമായി. ഇനി ഇതുപോലെ വീണ്ടും ഒരു 3200 കോടി രൂപ ആർക്ക് കിട്ടാനുള്ള പൈസയാണ്? അപ്പോ ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകാൻ ഈ ഇന്ന് ഇവർ നടിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ പല കച്ചവടങ്ങൾക്കും ഉള്ള മറയാണ്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അപ്പോ ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ള. ഫാറൂഖ് ഹലോ, ഹായ്. അപ്പോ ഇതിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയണമെന്ന് കരുതിയത് അല്ലെങ്കിൽ കുറെ പേരെ ഇവന്മാർ മാസമായിട്ട് പറ്റിച്ച് ഇതിനെതിരെ എന്തൊക്കെ കള്ളങ്ങൾ കൊണ്ട് മൂടാം എന്നുള്ളതാണ്. കേട്ടാ സുരനെ ഒന്ന് തുനി. ഓക്കെ, അബ്ദുൽ നവാസ്, അബ്ദുൽ നാസ് കമന്റ് കണ്ടിട്ടുണ്ട്. അപ്പോ ഇതാണ് പറയാനുള്ളത്. അപ്പൊ എല്ലാവർക്കും മറ്റൊരു വിഷയമായിട്ട് കാണാം. നിങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. ശബരിമലയിൽ റിപ്പോർട്ട് ചെയ്യാൻ പോയ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഓരോ തവണ നമ്മൾ ഓരോ മിസ്റ്റേക്കുകൾ വരുമ്പോഴാണ് ഓരോന്ന് തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അതിന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പരിശ്രമിക്കുമ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കുളം കലക്കൽ അത് വിശ്വസിക്കരുത്. അത് കാപട്യമാണ്. വിശ്വാസികളെ പറ്റിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുള്ള നെറുകെട്ട കളികളാണെന്ന് മാത്രം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇതിൽ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങളെ വ്രണപ്പെടുത്തേണ്ട കാര്യവും പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾ എന്ന വ്യക്തികളെ ഞാൻ അവിടെ കണ്ണിൽ കണ്ടിട്ടുള്ളത് ആരെയല്ല, മീൻസ് ഭക്തരായിട്ട് വരുന്നവരെ. വെള്ളം പോലും കിട്ടാതെ മണിക്കൂറുകൾ ക്യൂവിൽ നിൽക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. ആ അവസ്ഥയൊക്കെ ഇനിയും വരണം. സ്പോട്ട് ബുക്കിംഗ് കുറെ പേരങ്ങോട്ട് വന്ന ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കുറെ പേര് ഇങ്ങോട്ട് വരും. വന്ന് മൊത്തം അവിടെ കിടന്ന ഈ ക്യൂനകത്ത് കിടന്ന് മൊത്തം വരവി മൊത്തം പ്രശ്നമാണ്. അപ്പൊ അത് ഒഴിവാക്കേണ്ടതാണ്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തർക്കമുണ്ടോ? അത് ഒഴിവാക്കേണ്ടതാണ്, അത് ഒഴിവാക്കണമെന്ന്. അതൊക്കെ ഞാൻ നിങ്ങളുടെ മക്കളെയും കൊണ്ട് പോകുന്ന സന്ദർഭങ്ങളിലൊക്കെ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ സംഘികളുടെ ഈ കുളം കലക്കലിൽ നിങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടി നിങ്ങൾ നിന്ന് കൊടുക്കരുത്. അവന്മാരെ കലക്കും. അവന്മാർക്ക് ഈ വിശ്വാസം എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം വന്ന് രണ്ട് കലക്ക് കലക്കി എല്ലായ്പ്പോഴും കുറെ വലതുപക്ഷ മാധ്യമങ്ങൾക്കകത്ത് ഇവർ സംഘപരിവാർ
കാരണം തിരികെ കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയം വരണ സന്ദർഭങ്ങളിലെല്ലാം ഇതെടുത്തങ്ങിടും, എന്നിട്ട് കലക്കാൻ തുടങ്ങും. കത്തിച്ചാലോ, മറ്റേ അറിയില്ലേ, ഫയർഫോഴ്സുകാർ ക്ലീൻ ചെയ്തതിന്റെ വിശ്വാസികൾ കിടക്കാൻ സമ്മതിക്കാതെ പൊടിയടിച്ച് കളഞ്ഞ് ദൃശ്യം കൊടുത്ത് കാണിച്ചിട്ട് പ്രചരിപ്പിച്ച വൃത്തികെട്ട അവന്മാരാണ്. അതുകൊണ്ട് അവന്മാരം എന്ന് പറഞ്ഞാൽ വിശ്വാസം അവന്മാരുടെ പ്രശ്നമല്ല, കച്ചവടം. ഇത് വെച്ച് കച്ചവടം, അത് രാഷ്ട്രീയ കച്ചവടം ആയിക്കോട്ടെ, പോക്കറ്റ് വീർപ്പിക്കുന്ന കച്ചവടം ആയിക്കോട്ടെ, അത് മാത്രമാണ് അവരെ സംബന്ധിക്കുന്നിടത്തോളം ആരാധനാലയങ്ങൾ. അതിനപ്പുറത്തേക്ക് ഇവർക്കറിയാം ഇത് അവിടെ ആൾക്കാർ വരുത്തുക, അതിനെ നമ്മൾ മാക്സിമം ബിസിനസ് ചെയ്ത് നമ്മുടെ കുടുംബങ്ങളിൽ കൊണ്ടുപോവുക, അത്രയേ ഉള്ളൂ. അപ്പോ അത് താല്പര്യമില്ലാത്ത വിശ്വാസങ്ങളെ സംബന്ധിച്ച് അവിടെ കൃഷി ഇറക്കാമെന്ന് ചിന്തയുള്ള ഒരു ഗവൺമെന്റ് അല്ല ഇവിടെ ഭരിക്കുന്നത്. അവരെ സംബന്ധിക്കുന്നിടത്തോളം ഇടതുപക്ഷത്തിന്റെ ആശയപ്രകാരമാണെങ്കിൽ വിശ്വാസികളെ എല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ, എന്നാൽ വിശ്വാസത്തിന്റെ പാതകളിലൂടെ സഞ്ചരിക്കാതെ അവരെയും അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. അപ്പോ ആ നിലയ്ക്ക് മനസ്സിലാക്കുക, മറ്റവരുടെ ഉദ്ദേശം വിശ്വാസ കച്ചവടവും, ഇവർ ആ കാര്യത്തിലല്ല. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാകാതെ ഈ മണ്ഡലകാലം പൂർത്തീകരിക്കാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചാണ് ആലോചനകൾ നടക്കുന്നത്. അതിൽ പലതരത്തിലുള്ള വ്യാജ വാർത്തകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്താനുള്ള സമയമാണ്, വീണ്ടും പോകാതിരിക്കുക. ഓക്കെ, അപ്പോ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് പിന്നെ കാണാം. വിജയൻ രാഷ്ട്രീയ നേട്ടമാണെന്ന തിരിച്ചറിവും പ്രതിപ്രവർത്തനവുമാണ് ചെയ്യേണ്ടത്. അതെ 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 അതെ, അത് നല്ലൊരു അഭിപ്രായമാണ്. ഗോവിന്ദ കുളംകലക്കൽ വാസ് പ്രൈമറിലി ഡൺ ബൈ ദിസ് ഗവൺമെന്റ് ഇനിഷ്യലി, ഇറ്റ് ഈസ് ടോപ്പ് ഫോർവേർഡ്. സംഖ്യയാണെന്ന് തോന്നുന്നു ഗോവിന്ദൻ. ഓക്കെ, എന്തായാലും നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കിക്കോളൂ, ഞങ്ങൾ ഇതിനെ എങ്ങനെയെങ്കിലുമൊക്കെ നടത്തിക്കോളാം. ഏറ്റവും അവസാനമാണല്ലോ, എല്ലാ കാര്യത്തിന്റെ ക്ലൈമാക്സിൽ വരുമ്പോഴാണല്ലോ സംസാരിക്കേണ്ടത്. നിങ്ങൾ വരും സമയത്ത് തന്നെ നിങ്ങൾ ഒരു വിഷയത്തെ സ്പാർക്ക് ചെയ്ത് ചിട്ടിട്ട് അതിന്റെ പിന്നാലെ കയറി പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ദിവസത്തേക്ക് മാധ്യമങ്ങളിൽ നിറയ്ക്കണം, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കണം, വേവലാതി ഉണ്ടാക്കണം, പോകാതിരിക്കാനുള്ള ഒരു സമ്മർദ്ദം ഉണ്ടാക്കണം. അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. അയ്യപ്പനും ആരും കൂടെയാണ്, അവിടെ സ്ത്രീയെ കയറ്റി കഴിഞ്ഞാൽ എല്ലാം തകർന്ന് തരിപ്പണമാവും എന്നാണ് പറയുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കാര്യം മനസ്സിലാക്കുക, അങ്ങനെ സുപ്രീംകോടതി വിധി വന്ന് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ വിശ്വാസം ഉള്ളവർ മനസ്സിലാക്കുക, അങ്ങനെ ദൈവം ശിക്ഷിക്കുകയായിരുന്നെങ്കിൽ പിണറായി വിജയന് പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ കഴിയും. അങ്ങനെയൊന്നും ഇല്ലെന്നേ, അതൊക്കെ നമ്മൾക്ക് ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ചിന്തിക്കാം. അതിനപ്പുറത്തേക്ക് ഇവർ പറയുന്ന കള്ള കഥകളൊക്കെ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുകയായിരിക്കും, അല്ലെങ്കിൽ പറയുന്ന രീതി അനുസരിച്ചാണെങ്കിൽ ചാമ്പലായി പോണ്ടേ അയാൾ ഇനി ഇപ്പോ പിണറായി വിജയൻ ഇപ്പൊ ഈ ഭൂമിയിൽ ജനിച്ചവരെല്ലാരും മരിക്കുമല്ലോ, അത് ഈ വിശ്വാസികളായിട്ടുള്ളവരൊന്നും മരിക്കില്ലേ, എല്ലാരും മരിക്കും. അപ്പൊ പിണറായി വിജയൻ, ഞാൻ പറഞ്ഞ പിണറായി വിജയനെ കേരളം അയാൾ കടന്നുപോയാലും ചിന്തിക്കാൻ പോകുന്നത് എങ്ങനെയാണ്, ചരിത്ര പുരുഷനായി മാറിക്കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും അയ്യപ്പൻ അതിനുപോലും അവസരം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുമ്പോൾ അയ്യപ്പൻ ആരടുത്താണ് സ്നേഹം? അപ്പൊ അങ്ങനെയുള്ള അയ്യപ്പനെ ദ്രോഹിക്കാൻ വേണ്ടി പിണറായി വിജയൻ ശ്രമിക്കും? ഒരിക്കലുമില്ല, ഇതൊക്കെ അവരുടെ ഒരു പ്രത്യേക ഉദ്ദേശമാണ്. അപ്പോ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, ഗുഡ് നൈറ്റ്. നമുക്ക് മറ്റൊരു വിഷയമായിട്ട് നാളെ കാണാം.